മൂന്ന് ഇസ്ലാമിക് ഭീകരർക്ക് വധുവായി, മൂന്ന് പേരും കൊല്ലപ്പെട്ടു. അമേരിക്കയിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് IS വധു ഹുദ മുത്താന. എന്നാൽ സ്വീകരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞ് വാതിൽ കൊട്ടിയടക്കുകയാണ് അമേരിക്ക ചെയ്തത്. തനിക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെന്നും തന്നെയും മകനെയും സ്വീകരിക്കണമെന്നും IS വധു ഹുദ മുത്താന പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹുദ തന്റെ ആഗ്രഹം അറിയിച്ചത്. അമേരിക്കയിലെ അലബാമയിൽ താമസിച്ച വരവെ 2014 ഹുദ മുത്താന ഇസ്ലാമിക ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടയായി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ സിറിയയിലെത്തിയത്. അന്നു തൊട്ട് ഇന്നോളം ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകണമെന്നാണ് ഹുദയുടെ അഭ്യർത്ഥന. എത്ര വലിയ പാപികൾക്കും പശ്ചാത്തപിക്കാൻ ഒരവസരം നൽകണമെന്നും ഹുദ അഭ്യർത്ഥിക്കുന്നു. കുർദുകളുടെ നിയന്ത്രണത്തിലുള്ള സിറിയയിലെ അൽ മറാജ് അഭയാർത്ഥി ക്യാമ്പിൽ 2 വയസ്സുകാരനായ മകൻ ആദമിനൊപ്പമാണ് ഹുദ ഇപ്പോൾ താമസിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇനിയും തള്ളിപ്പറയാത്ത ചാരന്മാർ ഇപ്പോഴും ക്യാമ്പിലുണ്ടെന്നും അവർ തന്നെ ഒറ്റുകൊടുക്കുമെന്നാണ് ഭയമെന്നും ഹുദ മുത്താന പറയുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ മറ്റുള്ളവരുടെ തല വെട്ടുന്നതിനെ താൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ലെന്നും അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയും ചാവേർ ഭീകര ആക്രമണങ്ങളെയും താൻ തള്ളിപ്പറയുന്നതായും ഹുദ മുത്താന വ്യക്തമാക്കുന്നു. താൻ അമേരിക്കയിൽ വിചാരണ നേരിടാൻ സന്നദ്ധയാണെന്നും പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ ഹുദ മുത്താന. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവിയായി സിറിയയിലെത്തിയ ഹുദ മുത്താന മൂന്ന് ഇസ്ലാമിക് ഭീകരർക്ക് വധുവായി. അവർ മൂന്ന് പേരും വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ ജിഹാദികൾ വേട്ട തുടരുവാനും രക്തം കൊണ്ട് അവിശ്വാസികളെ അഭിഷേകം ചെയ്യുവാനും നേരത്തെ ഹുദ മുത്താന ആഹ്വാനം ചെയ്തിരുന്നു. 12 മാധ്യമപ്രവർത്തകരുടെ കൊലപാതകത്തിനിടയാക്കിയ ഫ്രാൻസിലെ ഷാർലി എബ്ദോ ഭീകരാക്രമണത്തെയും ഹുദ പ്രകീർത്തിച്ചിരുന്നു. എന്നാൽ അത്തരം ആശയങ്ങളൊക്കെയും നിരർത്ഥകമായിരുന്നു എന്നാണ് ഹുദ മുത്താന ഇപ്പോൾ പറയുന്നത്. തനിക്ക് നരകം ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായെന്നും ഹുദ മുത്താന NBC വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. എന്നാൽ ഹുദ മുത്താനെ യാതൊരു കാരണവശാലും സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. തീവ്രവാദികളുടെ ലോകം നരകമാണ്, ഹുദ അവിടെ ജീവിക്കുകയാണ് വേണ്ടതെന്നും അവർ കറകളഞ്ഞ ഭീകരവാദിയാണെന്നും അവർക്കിനി അമേരിക്കൻ പൗരത്വം ഇല്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറിയായ മൈക്ക് പോംപിയോ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അമേരിക്കയും സഖ്യകക്ഷികളും കൂടുതൽ ശക്തമാക്കുമെന്നും മൈക്ക് പോംപിയോ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.